ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. ബ്രൂസ് വില്ലിസ് ഹോളിവുഡ് സിനിമയിലെ മുന്നോക്കം നിൽക്കുന്ന നായകന്മാരിൽ നമുക്കൊരു പറയാൻ പറ്റുന്നൊരു വ്യക്തി കൂടിയാണ് ബ്രൂസ് വില്ലിസ്, അല്ലേ? അപ്പോൾ ബ്രൂസ് വില്ലിസിൻ്റെ സിനിമകൾ ഓരോ മാസവും ഓരോ പടങ്ങൾ വെച്ച് ഇറങ്ങുകയാണ്. സംഭവം അവിടുത്തെ ഒരു വിജയ് സേതുപതി ആവാൻ ശ്രമിക്കുകയാണോ എന്നുള്ളത് അറിയില്ല. പക്ഷേ വരുന്ന പടങ്ങളൊക്കെ ഒട്ടും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ലോക്കൽ പടങ്ങളാണ് വരുന്നത്. പടം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വയം പടങ്ങളിൽ വരുന്ന കഥകളിൽ മൊത്തം അഭിനയിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പടം എന്ന് പറയുന്നത് ദ ഫോർട്രസ് എന്ന് പറയുന്നൊരു സിനിമയാണ്. ഇതൊരു ഡ്രാമ ത്രില്ലർ ക്രൈം ജേണലിൽ വരുന്നൊരു സിനിമ കൂടിയാണ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ദ ഫോർട്രസ് എന്ന് പറയുന്നൊരു സിനിമയുടെ വിശേഷങ്ങളാണ്. ആ മൂവിയുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. എന്താണ് സിനിമയുടെ കഥ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. റോബർട്ട് ഒരു വിരമിച്ച CIA ഏജൻ്റാണ്. റോബർട്ട് ഇപ്പോൾ കാട്ടിനുള്ളിൽ സ്വയം ഒരു വീട്ടിനുള്ളിൽ, ഒരു ഹൗസിനുള്ളിൽ എന്ന് തന്നെ നമുക്ക് പറയാം, ഒരു ഗസ്റ്റ് ഹൗസ് പോലത്തെ ഹൗസിനുള്ളിൽ പുള്ളിക്കാരൻ കാട്ടിനുള്ളിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. സിറ്റിയിൽ നിന്നൊക്കെ മാറി പുറം ലോകവുമായിട്ടുള്ള കണക്ഷൻസിൽ നിന്നൊക്കെ മാറി താമസിക്കുന്ന ഒരു വ്യക്തിയാണ് റോബർട്ട്. റോബർട്ടിൻ്റെ മകൻ തന്നെ സിറ്റിയിൽ നിന്നും ഒരു ദിവസം കാണാൻ വരികയാണ് പോൾ. അപ്പോൾ പോൾ വരുന്നൊരു സമയത്ത്, പോൾ വീട്ടിൽ വരുന്നുണ്ട്, വരുന്നൊരു സമയത്താണ് പോളിനെ പിൻപറ്റി അല്ലെങ്കിൽ പോളിനെ ഫോളോ ചെയ്ത് റോബർട്ടിൻ്റെ ഒരു എതിരാളിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ബൽസാരി വരുന്നത്. ബൽസാരി കാട്ടിനുള്ളിൽ റോബർട്ട് എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള സ്ഥലങ്ങളെ കണ്ടുപിടിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തൻ്റെ മകനായിട്ടുള്ള പോളിനെ റോബർട്ടിനെ രക്ഷിക്കണം, തന്നെയും സേഫാക്കണം, ബൽസാരിയെ ആക്രമിക്കണം, ബൽസാരിയെ തോൽപ്പിക്കണം. അതിനുവേണ്ടിയിട്ട് റോബർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതെന്തൊക്കെയാണ്, അത് ശരിയായിട്ടുള്ളൊരു മൂമെൻറ്റിലേക്ക് പോകുമോ, അല്ലെങ്കിൽ തന്നെയും തൻ്റെ ഫാമിലിയും തൻ്റെ മകനെയും എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് തൻ്റെ മൂമെൻറ്റ്സ് മാറുമോ ഇല്ലേ എന്നുള്ളതടക്കം അവരുടെ ഒരു എസ്കേപ്പ് പ്ലാന് തന്നെയാണ് ഈ ഒരു മൂവിയിൽ നമുക്ക് കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. സിനിമയുടെ പോസിറ്റീവിലെ നെഗറ്റീവിലേക്ക് പോയി കഴിഞ്ഞാൽ, സിനിമയുടെ പോസിറ്റീവ് നമ്പർ വൺ എന്ന് പറയുന്നത് കഥാപാത്രങ്ങളുടെ പെർഫോമൻസ്. ബ്രൂസ് വില്ലിസ് ആണെങ്കിലും എത്രമാത്രം ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള ആക്ടറാണ് ബ്രൂസ് വില്ലിസ്. അപ്പോൾ അവരുടെയൊക്കെ പെർഫോമൻസ് എനിക്ക് കുറച്ചധികം അക്സെപ്റ്റബിൾ ആയിരുന്നു, കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുന്നൊരു പെർഫോമൻസാണ്. അതിനുമപ്പുറം ഈ ഒരു സിനിമയിൽ ഒന്നുമില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. ഭയങ്കരമായിട്ട് നമ്മളെ ബോറടിപ്പിക്കുന്നുണ്ട്. കണ്ടു മറന്ന ഒരു ക്ലീഷെ, അല്ലെങ്കിൽ വളരെ എന്താ പറയുക, ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്റ്റോറി. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതും പലപ്പോഴും കണ്ടു മറന്ന പല സിനിമകളുടെയും ഒരു റിവീലേഷൻ, ഒരു റിപ്പീറ്റ് ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു സിനിമയിൽ ഒരുപാട് പല സ്ഥലങ്ങളും സിനിമ തുടങ്ങി അവസാനിക്കുന്നത് വരേക്കും വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ട്വിസ്റ്റോ പ്രത്യേകിച്ച് ഒരു ടേണിംഗ് പോയിൻറ്റോ പ്രത്യേകിച്ച് ഒരു ഹൈപ്പോ ഒന്നും തരാത്ത രീതിയിലാണ് സിനിമ അവസാനിക്കുന്നത്. സോ ഈ ഒരു സിനിമ 2021 റിലീസ് ചെയ്ത സിനിമകളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സിനിമകളിൽ ഒന്നാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. സിനിമ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാൻ ശ്രമിക്കാം. ആവറേജിനും താഴെയൊരു എക്സ്പീരിയൻസാണ് എനിക്ക് സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് ബ്രൂസ് വില്ലിസ് ഇതുപോലത്തെ സിനിമകൾ തിരഞ്ഞെടുത്ത് അഭിനയിക്കുന്നത് എന്നുള്ളത് പുള്ളിക്കാരൻ്റെ ചോദിച്ചറിയേണ്ട ഒരു കാര്യം കൂടിയാണ്. കാണുന്നെങ്കിൽ ചോദിക്കേണ്ടി വരും. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 2.5 ആണ് തന്നെ ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. മീണ്ടും സന്ദീപം. ലവ് യു ആൾ. ടാറ്റ. ടേക്ക് കെയർ. സ്റ്റേ ഹോം. പീസ് ഔട്ട് ഗൈസ്. ചിയേഴ്സ്. ടേക്ക് കെയർ. ടാറ്റ.